ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ഐഎഎസ് സിയുടി ഗുരു. എന്റെ പേര് നിതിൻ ജോസ്. നമ്മൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സിയുഇടി യു ജി 2023 തിരക്കുകളിലാണെന്നറിയാം. ധാരാളം ആളുകൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് തിരക്കിലാണ്, കൂടുതൽ ആളുകൾ കോഴ്സുകൾ മനസ്സിലാക്കുന്ന ഒരു ശ്രമത്തിലാണ്. എന്ത് വിഷയങ്ങളാണെങ്കിലും നമുക്ക് സിയുഇടിയിലെ സിയുടി ഗുരുവിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാം. അത് സിയുടി ഗുരുവിന്റെ അധ്യാപകർ നിങ്ങൾക്ക് മറുപടികൾ നൽകുന്നതാണ്. ഈ ദിവസം ധാരാളം കുട്ടികൾ കുറച്ച് വിഷമത്തോടെയൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കേണ്ടത്, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബി എ എക്കണോമിക്സ് ഓണേഴ്സ് വിഷയമാണ് പഠിക്കേണ്ടത്, സാധിക്കുമോ എന്നാണ് ചോദിക്കുക. ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബി എ എക്കണോമിക്സ് കോഴ്സ് പഠിക്കേണ്ട കുട്ടികളുടെ റിക്വയർമെന്റ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ റിക്വയർമെന്റ് ഇതാണ്. സോ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബി എ എക്കണോമിക്സ് റിക്വയർമെന്റിലെ ടേബിൾ നമുക്ക് നോക്കാം. എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ, ഏതെങ്കിലും ഒരു ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ട്, മാഥമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാഥമാറ്റിക്സ് പ്ലസ് എനി ടു സബ്ജക്ട് ഔട്ട് ഓഫ് വിച്ച് വൺ ഷുഡ് ബി ഫ്രം ലിസ്റ്റ് ബി വൺ. ഞാൻ സിമ്പിൾ ആക്കാം. എനി വൺ ലാംഗ്വേജ്, നമുക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ എടുക്കാം, മറ്റു ഭാഷകളും തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷിന്റെ ഒപ്പം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത്. അവിടെ ഡൊമെയിൻ സബ്ജക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഒരെണ്ണം മാൻഡേറ്ററി ആയിട്ടുള്ളത്, നിർബന്ധമായിട്ടുമുള്ളത് മാഥമാറ്റിക്സ് ആണ് അല്ലെങ്കിൽ അപ്ലൈഡ് മാഥമാറ്റിക്സ് ആണ് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത്. പ്ലസ് രണ്ട് മറ്റ് ഡൊമെയിൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾ മാഥമാറ്റിക്സ് പഠിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മാഥമാറ്റിക്സ് എടുക്കുക സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിലവിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ നിയമം അനുസരിച്ച്, അവരുടെ സർക്കുലർ അനുസരിച്ച്, പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ച വിഷയങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് സിയുഇടിയിൽ ഡൊമെയിൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലസ് ടുവിൽ നിങ്ങൾ മാഥമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സിയുഇടിയിൽ നിങ്ങൾക്ക് മാഥമാറ്റിക്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ബി എ എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിയുഇടിയിൽ നിങ്ങൾക്ക് ബി എ എക്കണോമിക്സ് ടെക്നിക്കലി എഴുതാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിഫറൻസിൽ വെക്കാൻ സാധിക്കുകയില്ല. ഇനി എനി ടു സബ്ജക്ട്സ് എന്ന് പറയുന്നുണ്ട്. വൺ ഷുഡ് ബി ഫ്രം ലിസ്റ്റ് ബി വൺ. അപ്പൊ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ലിസ്റ്റ് ബി വൺ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, ആന്ത്രപ്പോളജി, ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഹിസ്റ്ററി, മാഥമാറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ നമ്മളിതൊക്കെ നമ്മുടെ വിഷയങ്ങളിലുണ്ട്, അതൊരു പ്രശ്നമല്ല. സോ നമുക്ക് ഏത് സബ്ജക്റ്റും എടുക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ എടുക്കാമായിരുന്നു. ലിസ്റ്റ് ബി ടുവിലേക്ക് പോകണമെന്നില്ല. ലിസ്റ്റ് ബി ടുവിൽ നിങ്ങൾക്ക് നമ്മൾ അധികം പരിചിതമല്ലാത്ത വിഷയങ്ങളാണ്, നമ്മൾ അതിലേക്ക് പോകണമെന്നില്ല. മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ ഒന്നും അധികം ഇടങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ. എനിവേ, സോ സിംപ്ലി പറഞ്ഞാൽ ബി എ എക്കണോമിക്സ് ആഗ്രഹിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമുക്ക് അവിടെ മാഥമാറ്റിക്സ് ഇല്ലാതെ നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുക, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിർദ്ദേശം നൽകുക? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എക്കണോമിക്സിനെ കാണുന്ന പോലെ അല്ല ഒരു നാഷണൽ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും മാഥമാറ്റിക്സ് നിങ്ങൾക്ക് നിർബന്ധമാണ് ഈ ഒരു മേഖലയിൽ കൂടുതൽ പഠനത്തിൽ ആയിരിക്കാൻ, കൂടുതൽ താല്പര്യത്തോടെ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മാഥമാറ്റിക്സ് നിർബന്ധമാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയില്ല. ബി എ എക്കണോമിക്സ് ഒത്തിരി ആഗ്രഹിച്ചു, എനിക്കത് കിട്ടുന്നില്ല, എനിക്ക് മറ്റേതെങ്കിലും കോഴ്സുകളുണ്ടോ എന്ന് കുറേയധികം കുട്ടികൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റീസ് ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യമേ തന്നെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ബി എ പ്രോഗ്രാം. ബി എ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രത്യേകതയുള്ള ഒരു ഒരു കോഴ്സ് പാറ്റേൺ ആണിത്. ശരിക്കും 190 ബി എ പ്രോഗ്രാം കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു വിഷയം മാത്രമല്ല, ബി എ ഹിസ്റ്ററി, ബി എ പ്രോഗ്രാമിൽ ഹിസ്റ്ററി എക്കണോമിക്സ് എടുത്ത് പഠിക്കുന്നു, ബി എ പ്രോഗ്രാമിൽ ഹിസ്റ്ററി ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എനിവേ, ബി എ പ്രോഗ്രാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതിന്റെ കോമ്പിനേഷൻസ് നമുക്കറിയാം. എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ, നമുക്ക് ഇംഗ്ലീഷ് എന്ന് തന്നെ അനുമാനിക്കാം. എനി ടു സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് ബി വൺ, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ സോഷ്യോളജിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം, നിങ്ങൾ പഠിച്ച വിഷയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്ലസ് എനി വൺ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി വൺ ഓർ ബി ടു. നിങ്ങൾക്ക് അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് 3 ഡൊമെയിൻ സബ്ജക്ട്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓർക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ച വിഷയങ്ങൾ തന്നെ ആയിരിക്കണം നമ്മൾ ഡൊമെയിൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഓപ്ഷൻ ആണ്,
അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ലിസ്റ്റ് എ വണ്ണിൽ നിന്ന് ഇംഗ്ലീഷ് നമ്മൾ എടുക്കുന്നു, ലിസ്റ്റ് എയിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് എടുക്കുന്നു, എനി വൺ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി വൺ ഓർ ബി ടു, അതായത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ ഡൊമൈനായിട്ട് എടുക്കുന്നു. പിന്നെ നമുക്ക് ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പർ എഴുതിയാൽ മതി. ജനറൽ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, ധാരാളം ആളുകൾ കണ്ട വീഡിയോയാണ്. അതിന് എന്താണ് ജനറൽ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ പരീക്ഷയ്ക്ക് ജയിക്കാം എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശീലനം സി യു ജി ഗുരുവിൽ ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ ബാച്ച് അഡ്മിഷൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എനിവേ, സിമ്പിളി പറഞ്ഞാൽ ബി എ പ്രോഗ്രാം നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പക്ഷേ ബി എ പ്രോഗ്രാമിലെ എക്കണോമിക്സും ബി എ ഓണേഴ്സ് എക്കണോമിക്സും വളരെ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എക്കണോമിക്സിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ബി എ പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു അഡ്വൈസബിൾ കോഴ്സ് അല്ല. ബി എ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓണേഴ്സിന് പഠിക്കുന്ന പോലുള്ള എക്കണോമിക്സ് നമ്മൾ പഠിക്കില്ല, അത് വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്താം, കൃത്യമായ മറുപടി നൽകാൻ സാധിക്കും. സോ ബി എ എക്കണോമിക്സ് നമ്മൾ സോ ബി എ പ്രോഗ്രാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റ് കോഴ്സുകൾ, മറ്റ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന 5 കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കാം. ഓണേഴ്സ് ഫിലോസഫി, ഓണേഴ്സ് അപ്ലൈഡ് സൈക്കോളജി, ഓണേഴ്സ് ഹിസ്റ്ററി, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാധ്യതയാണ്. ഇത്രയും കോഴ്സുകൾക്കും റിക്വയർമെൻറ് സമാനമാണ്. ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന്, ഇംഗ്ലീഷ് എന്ന് അനുമാനിക്കുന്നു. 2 സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് ബി വൺ, ബി വണ്ണിൽ നിന്ന് നമ്മൾ പഠിച്ച നമ്മളെ ഹ്യൂമാനിറ്റീസിന് പഠിച്ച വിഷയങ്ങൾ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഇടത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ലിസ്റ്റ് ബി ടുവിലേക്ക് പോകാം, അല്ലെങ്കിൽ ലിസ്റ്റ് ബി വണ്ണിൽ നിന്ന് ഒരു സബ്ജക്ട് കൂടി. ലളിതമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്ലസ് 3 ഡൊമൈൻ സബ്ജക്ട്സ്, നമ്മൾ പഠിച്ച 3 വിഷയങ്ങൾ. സോ ഇത്രയും 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക്. ഇനി ബി എ എക്കണോമിക്സ് കിട്ടിയില്ല, ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇനി ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ബി എ എക്കണോമിക്സ് പഠിക്കണം എന്നാൽ മാത്തമാറ്റിക്സിന്റെ ഈ ഒരു കണിശതയില്ലാത്ത, ഈ നിർബന്ധങ്ങൾ ഇല്ലാത്ത കോളേജുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും അത്തരം കോളേജുകൾ ധാരാളമുണ്ട്, 8-10 കോളേജുകളെങ്കിലും യൂണിവേഴ്സിറ്റികളെങ്കിലും അതിലുണ്ട്. പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ്, നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു കോഴ്സുണ്ട്, ഇന്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് കോഴ്സുണ്ട്. 5 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അവിടുത്തെ റിക്വയർമെന്റ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മാത്രമാണ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ്. സോ നിങ്ങൾക്ക് അത് അത് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പിന്നെയും കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്തമാറ്റിക്സിന്റെ നിർബന്ധങ്ങൾ ഇല്ലാതെ കോഴ്സുകൾ നൽകുന്നുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന കോഴ്സാണ്. സോ അങ്ങനെ പല കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ വീഡിയോകൾ ചെയ്യാം. സോ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ വീഡിയോ അവസാനിക്കുകയാണ്. CUET ഗുരു നിങ്ങളുടെ CUET സ്വപ്നങ്ങൾക്ക് ഒപ്പം കൂടെയുണ്ടാകും. എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഒപ്പം നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ജനറൽ ടെസ്റ്റിന് കോഴ്സുകളുണ്ട്, ഇംഗ്ലീഷിന് കോഴ്സുണ്ട്, ഒപ്പം നമ്മൾ ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ 4 ഡൊമൈൻ സബ്ജക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ഈവൻ നമുക്ക് മാത്തമാറ്റിക്സിലുമുള്ള കോഴ്സുകളുണ്ട്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏപ്രിൽ മാസം നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞുള്ള സമയത്ത് പഠിച്ചു തുടങ്ങാം. CUET ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.